ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കീഴിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 വിജ്ഞാപനം ഈ വർഷം തന്നെ ഉണ്ടാകും. ഏറ്റവും എളുപ്പത്തിൽ ഉയർന്ന റാങ്ക് നേടാനുള്ള ഒരേ ഒരു മാർഗം ഏറ്റവും നേരത്തെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഗ്രേഡ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 3000+ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20+ PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ. എക്സാം തീയതി വരെ വാലിഡിറ്റിയുള്ള ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓഫർ പ്രൈസായ വെറും 4000 രൂപയ്ക്ക്. വെൽക്കം ടു ടെക് PSC. ലബോറട്ടറി ടെക്നീഷ്യന്റെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ് ക്ലിനിക്കൽ പാത്തോളജി. അതിൽ നിന്ന് സെലക്ടഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എക്സാമിനേഷൻ. ഫസ്റ്റ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്താണെന്ന് നോക്കാം. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പം ഇസ് എ ക്ലിയർ വാട്ടറി ഫ്ലൂയിഡ് സർക്കുലേറ്റിംഗ് ഇൻ സബ് അരക്നോയിഡ് സ്പേസ് അറൌണ്ട് ദ സ്പൈനൽ കോഡ് ആൻഡ് ബ്രെയിൻ. അതായത് നമ്മുടെ ബ്രെയിനിൽ, അതായത് നമ്മുടെ ഈ ഒരു സ്കള്ളിന്റെ ഒക്കെ അകത്ത് വരുന്നതാണ് എന്ത്, ബ്രെയിൻ. ഇനി ബ്രെയിനിനെ കവർ ചെയ്തുകൊണ്ട് 3 ലെയേഴ്സ് ഉണ്ട്. അതിന്റെ ഇടയിലുള്ള ഒരു സ്പേസ് ആണ് സബ് അരക്നോയിഡ് സ്പേസ് എന്ന് പറയുന്നത്. ഈ സ്പേസിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാട്ടറി ഫ്ലൂയിഡ് ആണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ബ്രെയിനിലും അതുപോലെ നമ്മുടെ നട്ടെല്ലിന്റെ ആ ഒരു ഫുൾ സ്പൈനൽ കോഡിന്റെ റീജിയണിലും ഫുൾ ആയിട്ടുണ്ട്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ എന്താണ്? ടു പ്രൊട്ടക്ട് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഫ്രം ഇഞ്ചറീസ്. അതായത് നമുക്കിപ്പോ ചെറിയ തട്ട് മുട്ടൊക്കെ നമ്മുടെ ബോഡിക്കൊക്കെ കിട്ടുമ്പോൾ ഈ ബ്രെയിനും സ്പൈനൽ കോഡൊക്കെ ഷെയ്ക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ഷെയ്ക്ക് ബ്രെയിനിന്റെയും സ്പൈനൽ കോഡിന്റെ ഒക്കെ ഇന്റേണലിലോട്ട് ഒത്തിരി പാസ് ചെയ്യാതെ ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് എന്ത്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. എന്തായിട്ട് ആക്ട് ചെയ്യും, ഇഞ്ചറീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് മീഡിയം ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് ബിറ്റ്വീൻ ടിഷ്യൂസ് ഓഫ് ബ്രെയിൻ സ്പൈനൽ കോഡ് ആൻഡ് ബ്ലഡ്. അതായത് നമ്മുടെ ബ്രെയിനിന്റെയും സ്പൈനൽ കോഡിന്റെ ഒക്കെ ടിഷ്യൂസിന് എന്താണ് ആവശ്യത്തിന് ന്യൂട്രിയൻസ് വേണം. സോ അതിനെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയുള്ള ഒരു മീഡിയം ആയിട്ടും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആക്ട് ചെയ്യുന്നുണ്ട്. എക്സാമിനേഷൻ ഓഫ് CFS is done for the diagnosis of various diseases like meningitis, tumor of central nervous system. CSF examination, നമ്മൾ അങ്ങനെ ഇപ്പൊ യൂറിൻ ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഷുഗർ ബ്ലഡ് ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു റൊട്ടീൻ എക്സാമിനേഷൻ ആയിട്ട് ചെയ്യുന്നതല്ല, കുറച്ചും കൂടി ഒരു ഹയർ ലെവലിലുള്ള കണ്ടീഷൻസിലൊക്കെ ചെയ്യാറുള്ളൂ. ഫോർ എക്സാമ്പിൾ മെനിഞ്ചൈറ്റിസ്, ബ്രെയിനിനെ കവർ ചെയ്തിട്ടുള്ള ആ ഒരു കവറിംഗിന് പറയുന്ന പേരാണ്, ഇത് ബ്രെയിൻ ആണെങ്കിൽ അതിനെ കവർ ചെയ്തിട്ടുള്ള കവറിംഗിനെ പറയുന്ന പേരാണ് മെനിഞ്ചൈറ്റിസ്. മെലിഞ്ചസ് ഇത് ബ്രെയിൻ ആണ്, ഇത് മെലിഞ്ചസ് ആണ് ആ കവറിംഗ്. കവറിംഗിന് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടായാൽ അതിനാണ് മെലിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ഒത്തിരി തലവേദന പനി ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പം മെലിഞ്ചൈറ്റിസ് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ CSF നമ്മൾ എക്സാമിൻ ചെയ്യും. അതുപോലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ എവിടെയെങ്കിലും ഒരു ട്യൂമർ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ബ്രെയിനിലോ ബ്രെയിനിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിലോ സൈഡിലോ അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പാസ് ചെയ്യുന്ന ഒരു സ്പൈനൽ കോഡിന്റെ ഒക്കെ നട്ടലിന്റെ ഭാഗത്തൊക്കെ എന്തെങ്കിലും ഒരു ട്യൂമറോ മാലിഗ്നൻസി പോലെയൊക്കെ നമുക്ക് പ്രസന്റ് ആണെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ CSF എന്ത് ചെയ്യും, എക്സാമിൻ ചെയ്യും. ഇനി CSF കളക്ട് ചെയ്യുന്നത് ലെമ്പാർ പഞ്ചർ, ലെമ്പാർ റീജിയൺ എന്ന് പറയുമ്പം ഇത് നമ്മുടെ സെർവിക്കൽ റീജിയൺ ആണ്, കഴുത്ത്, അതിന്റെ തൊട്ട് താഴെ നമ്മുടെ ആ ഒരു നെഞ്ചിന്റെ ഒക്കെ ബാക്ക് സൈഡിൽ വരുന്ന ആ ഒരു വെർട്ടിബ്രേ വരുന്നത് എന്താണ് തൊറാക്സിക് വെർട്ടിബ്രേ. അതിന്റെയും താഴെ നമ്മുടെ ബാക്കിന്റെയും ആ ഒരു തൊറാക്സിക്കിന്റെയും ബാക്കിലായിട്ട് വരുന്ന ആ ഒരു ലെമ്പാർ റീജിയണില് നമ്മൾ പഞ്ചർ ചെയ്തിട്ട്, അതായത് ഒരു നീഡിൽ വെച്ച് പഞ്ചർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, CSF കളക്ട് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാന്ന് നോക്കാം. സ്പെഷ്യൽ ടൈപ്പ് നീഡിൽ, ലംബാർ പഞ്ചറിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ നീഡിലുണ്ട്, ലംബാർ പഞ്ചർ നീഡിൽ എന്ന് പറയുന്ന നീഡിലുണ്ട്. ഇതാണ് നമ്മൾ CSF കളക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ആദ്യം പഞ്ചർ ചെയ്യാനുള്ള സൈറ്റ്, അതായത് നമ്മുടെ ലംബാർ റീജിയണിൽ നമ്മൾ ആ ലൈക്ക് പഞ്ചർ ചെയ്യാനുള്ള സൈറ്റ് എന്ത് ചെയ്യും, ക്ലീൻ ചെയ്യും. അയോഡിനും സ്പിരിറ്റൊക്കെ വെച്ച് നന്നായി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഈ
ലംബ റീജിയനിൽ ഉള്ള സ്പൈനൽ കോഡ് വരുന്ന അവിടെ സബ് അരക്നോയിഡ് സ്പേസ് ഉണ്ടാവുമല്ലോ, സ്പൈനൽ കോഡിന്റെ അവിടെ അരക്നോയിഡ് സ്പേസ്. ആ സൈറ്റിലോട്ട് എന്ത് ചെയ്യും, നീഡിലിന് സൂക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. ഓക്കെ, ക്ലീൻ ചെയ്യുന്നു, അയഡിനും സ്പിരിറ്റും വെച്ചിട്ട് ദെൻ നീഡിൽ പതുക്കെ നമ്മളിങ്ങനെ വെച്ച് പ്രസ് ചെയ്യുന്നു. ആ സമയത്ത് നീഡിലിന്റെ ടിപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് ആ ഡെപ്തിൽ എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫില്ലായിക്കോളും. അതായത് നമ്മൾ ബ്ലഡൊക്കെ എടുക്കുന്ന പോലെ, ബ്ലഡൊക്കെ നമ്മൾ ഈ വെയിൻ വഴി എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഇങ്ങനെ വെക്കും, ഓട്ടോമാറ്റിക് ആയിട്ട് ബ്ലഡ് ഫ്ലോ ഇൻ ചെയ്യും അല്ലെ നീഡിലോട്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ സബ്അരാക്നോയിഡ് സ്പേസിലോട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ നീഡിൽ ഇങ്ങനെ പഞ്ചർ ചെയ്ത് വെക്കുമ്പോൾ സി എസ് എഫ് കളക്ട് ആയിക്കൊണ്ടേ ഇരിക്കും. ഓട്ടോമാറ്റിക്കലി സി എസ് എഫ് വിൽ ഫ്ലോ ത്രൂ ദ നീഡിൽ. ദെൻ നീഡിൽ എവിടെയാണ് നമ്മൾ ലംബാറ ലംബാർ എന്ന് പറഞ്ഞു, സ്പെസിഫിക്കലി എവിടെയാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കീഴിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 വിജ്ഞാപനം ഈ വർഷം തന്നെ ഉണ്ടാകും. ഏറ്റവും എളുപ്പത്തിൽ ഉയർന്ന റാങ്ക് നേടാനുള്ള ഒരേ ഒരു മാർഗം ഏറ്റവും നേരത്തെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഗ്രേഡ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ലൈവ് ക്ലാസുകളും റെക്കോർഡഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ പി ഡി എഫ് ഫോമാറ്റ്. 3000+ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20+ പി എസ് സി മോഡൽ മോക്ക് ടെസ്റ്റുകൾ. എക്സാം തീയതി വരെ വാലിഡിറ്റിയുള്ള ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ എന്നിവയടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓഫർ പ്രൈസ് ആയ വെറും 4000 രൂപയ്ക്ക് എന്നുള്ളത് നോക്കാം. ഇനി അഡൽസിൽ വരുമ്പം തേർഡ് ആൻഡ് ഫോർത്ത് ലംബാർ വെർട്ടിബ്രേ, ഓക്കെ, മൂന്നാമത്തെയും നാലാമത്തെയും ലംബാർ വെർട്ടിബ്രയുടെ സ്പൈൻസിന്റെ ഇടയ്ക്കുള്ള സ്പേസിലാണ്. ഓക്കെ, തേർഡും അതുപോലെ ഫോർത്തും ആയിട്ടുള്ള ലംബാർ വെർട്ടിബ്രയുടെ ഇടയ്ക്കുള്ള സ്പേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നീഡിൽ പഞ്ചർ ചെയ്യുന്നത്. ആർക്ക്? അഡൽസിന്, വലിയ ആളുകളിൽ. അതേസമയം കുട്ടികളിലായിരിക്കുമ്പോൾ, സ്മോൾ ചിൽഡ്രനിലായിരിക്കുമ്പോൾ ഫോർത്തും ഫിഫ്ത്തും ലംബാർ വെർട്ടിബ്രയുടെ ഇടയിലുള്ള സ്പേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പഞ്ചർ ചെയ്യുക. വലിയവർക്ക് എന്താണ്, 3 and 4, ചെറിയ പിള്ളേർക്ക് വരുമ്പം 4 and 5. ഇനി ഈ നീഡിലിൽ തന്നെ നമ്മൾ എന്ത് അറ്റാച്ച് ചെയ്യും, ഗ്ലാസ് മാനോമീറ്റർ. ഓക്കെ, നമ്മൾ പഞ്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന നീഡിലിന്റെ എൻഡിലായിട്ട് ഗ്ലാസ് മാനോമീറ്റർ അറ്റാച്ച് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, സി എസ് എഫ് പ്രഷർ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി. സി എസ് എഫ് പ്രഷർ ഇസ് ഓൾസോ മെഷേർഡ് യൂസിങ് എ ഗ്ലാസ് മാനോമീറ്റർ അറ്റാച്ച്ഡ് ടു ദ നീഡിൽ. നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണ് സി എസ് എഫ് പുറത്തേക്ക് എടുക്കുക ആസ്പിറേറ്റ് ചെയ്ത്, 6 to 8 ml, വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി. ഒരു 6 to 8 ml, വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റിയെ നമ്മൾ എടുക്കുന്നുള്ളൂ ഒരു റൊട്ടീൻ എക്സാമിനേഷൻ ആണെങ്കിലും. ഇനി നമ്മൾ എടുത്തു, അപ്പം ആദ്യത്തെ, അതായത് നമ്മളൊരു 6 to 8 ml എടുത്തു, ഇതിൽ ആദ്യത്തെ ഫ്യൂ ഡ്രോപ്സ് നമ്മൾ ഒരു കണ്ടെയ്നറിൽ വെക്കും. അതിന് നമ്മൾ എന്തിനയക്കും, ബാക്ടീരിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുവാണ്, 6 to 8 ml എടുക്കുകയാണ്. അതിന്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ കുറച്ച് തുള്ളികൾ ബാക്ടീരിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി നമ്മൾ ഒരു കണ്ടെയ്നറിൽ വെക്കും. ഇനി സെക്കൻഡ് ട്യൂബ് എടുത്തിട്ട് അതിൽ നമ്മൾ കുറച്ചും കൂടെ പോർഷൻസ് നിറയ്ക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യും, ബയോ കെമിക്കൽ ഇൻവെസ്റ്റിഗേഷന് കൊടുക്കും. ഇനി ബാക്കി കുറച്ച് വീണ്ടും വരുമല്ലോ, അതിനെ നമ്മൾ എന്ത് ചെയ്യും, തേർഡ് ട്യൂബ് സൈറ്റോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. അതായത് 6 to 8 ml എടുക്കുന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്യും, സിംപ്ലി പറഞ്ഞാൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ആദ്യം കുറച്ച് തുള്ളിയെടുത്ത് ബാക്ടീരിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും, സെക്കൻഡ് ആണ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്നത്, ദാറ്റ് ഇസ് ഫോർ ബയോ കെമിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, ആൻഡ് തേർഡ് വൺ ഇസ് ഫോർ സൈറ്റോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. ഇനി പ്രത്യേകത എന്ന് വെച്ചാൽ യൂറിനിലൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെയാണെങ്കിലും ടെസ്റ്റ് ചെയ്യാം. ബ്ലഡ് ആണെങ്കിൽ കട്ട പിടിക്കാതിരിക്കാൻ ആന്റി കൊയാഗുലൻസ് യൂസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാണെങ്കിലും ടെസ്റ്റ് ചെയ്യാം. പക്ഷേ സി എസ് എഫിൽ ആ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. എക്സാമിനേഷൻ ഓഫ് സി എസ് എഫ് ഷുഡ് ബി ഡൺ വിത്തിൻ 1 hour ഓഫ് കളക്ഷൻ. എടുത്തിട്ട് 1 hour നമ്മൾ എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇനി ഫിസിക്കൽ എക്സാമിനേഷൻ, ഫിസിക്കൽ എക്സാമിനേഷനിലുള്ള ഫീച്ചേഴ്സ് നോക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി, സി എസ് എഫിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ 1.003 ആണ്. ഓക്കെ, 1.003 ആണ്. ഇനി ടർബിഡിറ്റി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, അതെന്തുകൊണ്ടാണ് സി എസ് എഫിൽ ടർബിഡിറ്റി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, RBC ല്യൂക്കോസൈറ്റ് അഥവാ ബാക്ടീരിയ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടർബിഡിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ലൈറ്റ് യെല്ലോ കളറൊക്കെ നമ്മുടെ സി എസ് എഫിന്റെ കളറിൽ കണ്ടാൽ റീസൺസ് എന്ന് പറയുന്നത് ഓൾഡ് ഹെമറേജ്, മുന്നേ എങ്ങാനും ഉണ്ടായ ഹെമറേജ്, അതായത് ബ്ലീഡിങ്ങിന്റെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം.
സ്പൈനൽ കൺസ്ട്രിക്ഷൻ, സ്പൈനൽ കോഡിന്റെ എന്തെങ്കിലും കൺസ്ട്രിക്ഷൻ ഒന്ന് ചുരുങ്ങിയത് കൊണ്ടായിരിക്കാം. സിവിയർ ജോണ്ടസ്, ജോണ്ടസ് മഞ്ഞപ്പിത്തത്തിന്റെ കണ്ടീഷനിലും എന്താണ് CSF മഞ്ഞ കളറാകും. ഇനി രക്തത്തിന്റെ കളറാണ് വരുന്നതെങ്കിൽ അതെന്ത് ഇൻഡിക്കേറ്റ് ചെയ്യും? ബ്ലഡി ഡ്യൂ ടു ട്രോമ ഡ്യൂരിങ് കളക്ഷൻ ഓഫ് സബ് അരക്കനോയിഡ് ഹെമറേജ്. നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഇതായത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് കേസസിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ട്രോമ റിലേറ്റഡ് ആയിരിക്കും എപ്പോഴും ബ്ലഡ് കളർ CSF നിന്ന് വന്നാലും. ഇൻ ട്യൂബർ കുലോസിസ് മെനിഞ്ചൈറ്റിസ് ദ ക്ലോട്ട് അപ്പിയേഴ്സ് എ ക്ലോബ് വെബ് ലൈക്ക് ദാറ്റ് ഇസ് ഭയങ്കര ഡിഫറെന്റ് ആയ ഒരു കണ്ടീഷനാണ്. അതായത് ട്യൂബർ കുലോസിസ് മെലിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മുടെ ക്ഷയം റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനിലാണെങ്കിൽ ഈ ക്ലോട്ടിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ക്ലോബ് വെബ് ആയിരിക്കും. എന്തായിരിക്കും? ക്ലോബ് വെബ്. മഞ്ഞ കളർ എന്തുകൊണ്ടാണ്? ജോണ്ടിസ് അല്ലെങ്കിൽ പഴയ ഹെമറേജ് കാരണം. ബ്ലഡ് കളർ എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ട്രോമ കാരണം. പക്ഷേ ക്ലോബ് വെബ് അപ്പിയറൻസ് ഇസ് ഡ്യൂ ടു ട്യൂബർ കുലോസിസ് മെലിഞ്ചൈറ്റിസ്. Then മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നോർമലി CSF എന്താണ്? ലിംഫോസൈറ്റ്സ് മാത്രമേ കാണപ്പെടാറുള്ളൂ. പക്ഷെ പാത്തോളജിക്കൽ എന്തെങ്കിലും ഒരു അസുഖമുള്ള കണ്ടീഷനിൽ എന്താണ്? പോളിമോർഫ്സും കൂടെ അവിടെ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, പോളിമോർഫ്സ് ആർ പ്രസന്റ് ഓൺലി ഇൻ പാത്തോളജിക്കൽ കണ്ടീഷൻ. പാത്തോളജിക്കൽ കണ്ടീഷനിൽ മാത്രമേ പോളിമോർഫ്സ് ഉള്ളൂ. നോർമലി ആരാ ഉള്ളത്? ലിംഫോസൈറ്റ്സ് മാത്രം. ഇനി ഇതിന്റെ കൗണ്ട് എങ്ങനെയാണ്? ലിംഫോസൈറ്റ്സ് ആണ് നോർമലി ഉള്ളത്. അവരുടെ കൗണ്ട് എന്ന് വെച്ചാൽ 0 to 5 വരെയാണ് എന്ത് നോർമൽ ആയിട്ട് ഉള്ള കൗണ്ട്. ഇനി ഈ സെൽ കൗണ്ട് നമ്മൾ എങ്ങനെ എടുക്കും? CSF എടുത്താൽ മാത്രം പോരല്ലോ, നമ്മൾ എടുത്തു ഫ്രഷ്ലി കളക്ട് ചെയ്തു 1 hour തന്നെ എക്സാമിൻ ചെയ്യാൻ പോവുകയാണ്, അങ്ങനെ മാത്രം ചെയ്താൽ മതി. അപ്പൊ അത് കറക്റ്റ്ലി എങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യും? സെൽ കൗണ്ട് ഇസ് ഡൺ ബൈ എങ്ങനെയാണ്? ഡൈല്യൂട്ടിങ് 1:10, അതായത് 1:10 റേഷ്യോയിൽ നമ്മൾ 1:10 റേഷ്യോയിൽ എന്ത് ചെയ്യും? ഡൈല്യൂട്ടിങ് ഫ്ലൂവിഡ് എടുക്കും. 1 ratio CSF ആണെങ്കിൽ 10 ratio എന്തെടുക്കും? ഡൈല്യൂട്ടിങ് ഫ്ലൂവിഡ് എടുക്കുന്നു. എന്നിട്ട് ന്യൂ ബാർ കൗണ്ടിങ് ചേംബർ യൂസ് ചെയ്ത് കൗണ്ട് ചെയ്യും. എങ്ങനെയാണ്? 1:10 റേഷ്യോയിലാണ് നമ്മൾ ഡൈല്യൂട്ടിങ് ഫ്ലൂവിഡ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ന്യൂ ബാർ കൗണ്ടിങ് ചേംബർ വഴിയാണ് എത്ര സെൽസ് ഉണ്ടെന്ന് എണ്ണി 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 നോക്കുന്നത്. ഇനി ന്യൂ ബാർ കൗണ്ടിങ് ചേംബർ അല്ല എങ്കിൽ നമ്മൾ വേറെ ഉപയോഗിക്കുന്നത് ഫൗഷ് റോസെൻതൽ കൗണ്ടിങ് ചേംബർ. ന്യൂ ബാർ ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്, ബട്ട് ഇൻ സെർട്ടൻ കണ്ടീഷൻസ് അല്ലെങ്കിൽ ചിലപ്പം ചില ലാബ്സിൽ ഡിഫർ ചെയ്യും. അപ്പോൾ ഫൗഷ് റോസെൻതൽ കൗണ്ടിങ് ചേംബർ ആണ് യൂസ് ചെയ്യുക. നമ്പർ ഓഫ് സെൽസ് പെർ മില്ലിലിറ്റർ ഓഫ് അൺഡൈല്യൂട്ടഡ് CSF ഇസ് കൗണ്ടഡ് ആൻഡ് കാൽക്കുലേറ്റഡ്. നമ്മുടെ എന്താ പറയുക, ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, അതുപോലെ തന്നെ അൺഡൈല്യൂട്ടഡ് ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യും. ഇനി ഈ സെൽ കൗണ്ട് എന്ന് പറയുന്നത് നോർമലി എത്രയാണ്? 0 to 5 ആണ് ലിംഫോസൈറ്റ്സ് പറഞ്ഞത്. പോളിമോർഫ്സ് എന്താണ്? പാത്തോളജിക്കൽ കണ്ടീഷൻസിലേ ഉള്ളൂ. പക്ഷേ ചിലപ്പം ഈ കൗണ്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ട്? മെലിഞ്ചൈറ്റസ് ഞാൻ പറഞ്ഞു, ബ്രെയിന് മിറയിനെ കവർ ചെയ്യുന്നതുകൊണ്ട് മെലിഞ്ചസ് ഉണ്ട്. ഈ മെലിഞ്ചസിന് ഇൻഫ്ലമേഷൻ വരുന്നതാണ് മെലിഞ്ചൈറ്റസ്. അപ്പൊ എന്ത് സംഭവിക്കും? സെൽ കൗണ്ട് കൂടും. ദെൻ എൻസഫലൈറ്റിസ് ബ്രെയിനിന് എന്തെങ്കിലും നീർക്കെട്ടോ വീക്കോ ഒക്കെ വന്നാൽ എൻസഫലൈറ്റിസ്, ദെൻ പോളിയോ മൈലൈറ്റിസ് സിഫിലിസ് ഇങ്ങനത്തെയൊക്കെ കണ്ടീഷനിൽ എന്ത് ചെയ്യും? CSF ഉള്ള സെല്ലിന്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യും. ദെൻ കെമിക്കൽ കോമ്പോസിഷൻ. CSF മേജർലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കെമിക്കൽ കോമ്പോസിഷൻ കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ക്ലോറൈഡ് ഉണ്ട്. ആരൊക്കെയാണ് 3 പേര്? ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, ദെൻ ക്ലോറൈഡ്, ഈ 3 പേരുണ്ട്. ഇതിൽ പ്രോട്ടീൻ കണ്ടന്റ് എന്ന് പറയുന്നത് 15 to 40 mg ആണ്. ഓക്കെ, 15 to 40 mg അത്രയും പെർസെൻറ്റേജ് എന്താണ്? പ്രോട്ടീൻ ആണ്. ഇനി പ്രോട്ടീനിൽ തന്നെ ഏറ്റവും മേജർ ആയിട്ട് കാണപ്പെടുന്നത് ആരാണ്? ഗ്ലോബുലിൻ. ഇപ്പൊ യൂറിൻ എടുക്കുമ്പോൾ യൂറിനിൽ പ്രോട്ടീൻ നമ്മൾ ആരെയാ പറയുന്നത്? ആൽബുമിൻ. യൂറിൻ പ്രോട്ടീൻ ആരാണ്? ആൽബുമിൻ. അതുപോലെ CSF പ്രോട്ടീൻ ആരാണ്? ഗ്ലോബുലിൻ ആണ്. ഓക്കെ, ഗ്ലോബുലിൻ. ഇനി സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ് ഇസ് യൂഷ്വലി യൂസ്ഡ് ഫോർ CSF പ്രോട്ടീൻ ഡിറ്റർമിനേഷൻ. CSF പ്രോട്ടീൻ ഡിറ്റർമിനേഷന് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? CSF പ്രോട്ടീൻ ഗ്ലോബുലിൻ ആണ്. അപ്പൊ അതിന്റെ ഒരു മെഷർമെന്റ് കിട്ടാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? സൾഫോസാലിസിലിക് ആസിഡ്. ഓക്കെ, വിച്ച് വൺ? സൾഫോസാലിസിലിക് ആസിഡ്. ദെൻ നമ്മൾ പ്രോട്ടീന്റെ കൗണ്ട് പറഞ്ഞു. ദെൻ കംസ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ ലെവൽ എന്ന് പറയുമ്പോൾ 40 to 70 mg ആണ്. ഒരു 40 to 70% വരെ എന്താണ്? ഗ്ലൂക്കോസ് ആയിരിക്കും. ഇനി ഡയബറ്റീസ് ഒക്കെ ഉള്ള പേഷ്യൻസിലാണെങ്കിൽ
ഈ സി എസ് എഫിലുള്ള ഗ്ലൂക്കോസ് ലെവലും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇപ്പൊ ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടും അവരുടെ ബ്ലഡിൽ എന്തായിരിക്കും? ഗ്ലൂക്കോസ് ലെവൽ കൂടുതലായിരിക്കും. ബ്ലഡിൽ കൂടുമ്പോൾ യൂറിനിൽ കൂടും. സ്വാഭാവികമായിട്ടും ആ ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത് നമുക്ക് സി എസ് എഫിലും കാണാൻ പറ്റും. മെത്തേഡ്സ് എംപ്ലോയ്ഡ് ഫോർ ബ്ലഡ് ഗ്ലൂക്കോസ് എക്സാമിനേഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ സി എസ് എഫ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ഓൾസോ. നമ്മൾ ബ്ലഡിൽ ഗ്ലൂക്കോസ് നോക്കാൻ യൂസ് ചെയ്യുന്ന അതേ മെത്തേഡ്സ്, അതേ പ്രിൻസിപ്പിൾസ് തന്നെ നമുക്ക് എന്താണ് സി എസ് എഫ് ഗ്ലൂക്കോസ് ഉണ്ടോ എന്നറിയാനും യൂസ് ചെയ്യാൻ പറ്റും. ഇനി മൂന്ന് പേര് മെയിൻലി പറഞ്ഞു ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, ക്ലോറൈഡ്. ഇനി ഇതിൽ ക്ലോറൈഡിന്റെ കണ്ടന്റ് നോക്കാം. സി എസ് എഫിലുള്ള നോർമൽ ക്ലോറൈഡ് ലെവൽ എന്ന് പറയുമ്പം 115 മുതൽ 125 വരെയാണ് അതിന്റെ മെഷർമെന്റ് വരുന്നത്. ഇനി ഈ മെഷർമെന്റ് കുറയുന്നത് എപ്പോഴൊക്കെയാണ്? മെലിഞ്ചൈറ്റിസിൽ കുറയാം. ഇനി ഈ സി എസ് എഫിൽ ഉള്ള ക്ലോറൈഡ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടൈട്രിമെട്രിക് മെത്തേഡ്. ഇപ്പൊ നമ്മൾ എന്താ ഗ്ലോബുലിൻ അഥവാ പ്രോട്ടീൻ നോക്കുന്നത് സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ് വഴിയാണ്. ഇനി ഗ്ലൂക്കോസ് നോക്കുന്നത് എങ്ങനെയാണ്? ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കുന്നത് സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷെ ക്ലോറൈഡ് നോക്കുമ്പോൾ ടൈട്രിമെട്രിക് മെത്തേഡാണ്. ഓക്കെ, താങ്ക് യു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കീഴിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 വിജ്ഞാപനം ഈ വർഷം തന്നെ ഉണ്ടാകും. ഏറ്റവും എളുപ്പത്തിൽ ഉയർന്ന റാങ്ക് നേടാനുള്ള ഒരേ ഒരു മാർഗം ഏറ്റവും നേരത്തെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഗ്രേഡ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ പി ഡി എഫ് ഫോർമാറ്റ്. 3000+ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20+ പി എസ് സി മോഡൽ മോക്ക് ടെസ്റ്റുകൾ. എക്സാം തീയതി വരെ വാലിഡിറ്റി ഉള്ള ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓഫർ പ്രൈസായ വെറും 4000 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.